എജു വാലറ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് സെറ്റായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം കുറേ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ അല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ടു മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക അതായത് ഇപ്പം നമുക്കൊരു ക്വസ്റ്റിൻ എന്നിട്ടുണ്ടാവും ഫൈൻഡ് ദ ലിമിറ്റ്സ് എന്നാണ് ക്വസ്റ്റിൻ പറയുക ഫൈൻഡ് ദ ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിലെ എങ്ങനെയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറയും ഇതൊരു വൺ മാർക്ക് ടു മാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റിനാണ് അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ എക്സിൻ്റെ പൊസിഷനിൽ ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വൺ ക്യൂബ് മൈനസ് വൺ സ്ക്വയർ പ്ലസ് വൺ ഇപ്പം എന്താ വൺ ക്യൂബ് വൺ ആണ് വൺ സ്ക്വയർ വൺ ആണ് പ്ലസ് വൺ വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ സീറോ സീറോടെ കൂടെ വൺ ആഡ് ചെയ്യുമ്പോൾ വൺ സോ ഇതിൻ്റെ ആൻസർ എന്താണ് വൺ ഇതേപോലെ ഒരു ക്വസ്റ്റൻസ് നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് കുറച്ചും കൂടി ഹൈ ലെവലായിട്ട് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇത് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുക എക്സിന് ഒരു വാല്യൂ ടു കൊടുക്കും അപ്പൊ നമുക്ക് ഇവിടെ ഇതുപോലെ നമുക്ക് അതൊന്നും ചെയ്ത് നോക്കാം അതായത് എക്സിന്റെ പൊസിഷനിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം ടു ടു കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഇവിടെ എക്സ്റ്റെൻസ് ടു ടു എന്നല്ലേ അപ്പോൾ ഇവിടെ ടു ക്യൂബ് വരും മൈനസ് ഫോർ ഇൻറ്റു എക്സിന്റെ പൊസിഷനിൽ ടു സ്ക്വയർ ടു പ്ലസ് ഫോർ ഇൻറ്റു എക്സിൻ്റെ പൊസിഷനിൽ ടു ഇട്ടു കൊടുത്തു എക്സ് ഇവിടെ ടു സ്ക്വയർ മൈനസ് ഫോർ ടു ക്യൂബ് എന്താണ് എയ്റ്റ് ഫോർ ഇൻറ്റു ടുൻ്റെ സ്ക്വയർ എന്താണ് ഫോർ പ്ലസ് ഫോർ ഇൻറ്റു ടു എറ്റ് ബൈ ടുൻ്റെ സ്ക്വയർ ഫോർ മൈനസ് ഫോർ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാവും ഇവിടെ എയ്റ്റ് മൈനസ് ഫോർ ഇൻറ്റു ഫോർ എന്താണ് എയ്റ്റ് ആണ് ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആണ് പ്ലസ് എയിറ്റ് ബൈ ഫോർ മൈനസ് ഫോർ സീറോ അപ്പം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ അടിയിൽ സീറോ വന്നാൽ അത് സീറോ അല്ല നോട്ട് ഡിഫൈൻഡ് ആണ് അതായത് എട്ട് മൈനസ് പതിനാറ് എന്ന് പറഞ്ഞാൽ മൈനസ് എട്ടും ഇവിടെ നമുക്ക് പ്ലസ് എട്ടും കൂടിയിട്ട് ഇവിടെ എന്താവും ഓൾറെഡി സീറോ ആണ് ഇത് സീറോ ബൈ സീറോ ഫോമിലോട്ട് നമുക്ക് എത്തി അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ തന്നിട്ടുള്ള വാല്യൂ ആ എക്സിൻ്റെ പൊസിഷനിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണോ വരുന്നത് നോക്കാം ഇങ്ങനെ സീറോ ബൈ സീറോ ഫോം ആണെങ്കിൽ നമ്മുടെ നമുക്ക് ഇനി ചെയ്യാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എക്സിന് സീറോ ഇട്ട് കൊടുത്ത് ഐ മീൻ എക്സിന് ഇവിടുത്തെ വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് കിട്ടുന്നത് സീറോ ബൈ സീറോ ഫോം ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട് കുറച്ച് സ്റ്റെപ്സ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ആണ് അപ്പം നമ്മളതിനെ എങ്ങനെയും വേറെ രൂപത്തിലൂടെ അതിനെ മാറ്റാനായിട്ട് നോക്കുക അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് കോമൺ ആയിട്ടുള്ള നമുക്ക് പുറത്ത് കെടുക്കാം ഇപ്പം എക്സ് ക്യൂബ് ആയാലും ഫോർ എക്സ് സ്ക്വയർ ആയാലും ഫോർ എക്സ്വയർ അവിടെയൊക്കെ കോമൺ ആയിട്ട് എക്സ് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് എക്സ് കോമൺ ആയിട്ട് പുറത്ത് കെടുക്കാം അപ്പോൾ എക്സ് ക്യൂബിന് ഒരു എക്സ് പോയാൽ ബാക്കി എക്സ് സ്ക്വയർ ഉണ്ടാവും മൈനസ് ടു ഫോർ എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് പുറത്ത് കൊടുത്താലോ ഇവിടെ രണ്ട് എക്സ് ഉണ്ട് അതായത് ഒരു എക്സ് പോയാൽ ഒരു എക്സും കൂടി അവിടെ ഉണ്ടാവുകയുള്ളൂ പ്ലസ് ഇനി ഫോർ എക്സിന് എക്സ് തന്നെ പുറത്ത് കൊടുത്തു അപ്പൊ നമുക്ക് ഫോർ മാത്രമേ ഉള്ളൂ കണ്ടോ ഇനി ബൈ നമുക്ക് അടിയിൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഉണ്ട് ഈ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എന്ന് പറഞ്ഞ എന്താ മീനിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അതായത് ഇപ്പോൾ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞ എന്ത് ഫോമാണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമാണ് ഇതെന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ അതായത് ഇവിടെ അതുപോലെ കിടക്കുന്നത് നമുക്ക് ഈ എക്സ്ക്വയർ മൈനസ് ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എഴുതി കൂടെ എഴുതാൻ പറ്റും ടുവിൻ്റെ സ്ക്വയർ അല്ലെ ഫോർ അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതി ഇത് എന്ത് ഫോമുലാണ് എടുക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുല ഈ ആണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം എ മൈനസ് ബി ഇൻ ടു എ പ്ലസ് ബി നോട്ട് ചെയ്ത് വെക്കുക ഈ ലിമിറ്റിൻ്റെ പാട്ടത്തിൽ ഈക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മോസ്റ്റ്ലി ഇങ്ങനെയാണ് നമുക്ക് മാറ്റാനായിട്ട് വരിക അപ്പം നമുക്ക് ഈ രൂപത്തിൽ ഇതിനെ മാറ്റി അപ്പോൾ എ പ്ലസ് ബി ഇൻ ടു എ മൈനസ് ബി അല്ല എ ഒക്കെ എന്താണ് എക്സ് ആണ് ബി ഒ ടു അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ടു ഇൻറ്റു ഇനി എ പ്ലസ് ബി രൂപത്തിൽ എങ്ങനെയാണ് എന്താണ് എക്സ് ബി എന്താണ് ടു എക്സ് പ്ലസ് ടു അപ്പോൾ നമ്മൾ ഇതിനെ എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയറിനെ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇതിനെ മാറ്റി കണ്ടില്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപ്പം നമ്മൾ ഇതുപോലെ കോമൺ ആയിട്ട് പുറത്തൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ മാറ്റി ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇത് നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ ഇവിടെ കെടുക്കണേ ഇവിടെ മൈനസ് ആയ കാരണം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാണ് അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്നറിയോ ഇവിടെ ഒരു ആദ്യം ഒരു സ്ക്വയർ ഉണ്ട് പിന്നെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട് പിന്നെ ഒരു നമ്പർ നമ്പറുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ ഉറപ്പിക്കുക അത് ഇതുപോലെ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയറോ എ മൈനസ് ബി ഹോൾ സ്ക്വയറോ ആണ് ഇവിടെ മൈനസ് ആണെങ്കിൽ അത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് ഓക്കെ അപ്പം നമുക്കിവിടെ ഓൾറെഡി എക്സ് ഉണ്ട് അപ്പം നമുക്കിതിന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെക്കാം എ എന്തായിരിക്കും എക്സ് ആണ് ബി എന്താണ് ഇവിടെ ഇവിടെ എന്താ നോക്കുക ഫോർ അല്ലേ ഫോറിൻ്റെ റൂട്ട് എന്താ ടു ഓക്കെ ഇവിടെ മൈനസ് ആണ് അപ്പോൾ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയറിൻ്റെതാണിത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേ ഇപ്പം എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞെന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് ഇക്വേഷൻ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നതാണ് എ അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എ ഇൻറ്റു ബി ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു എന്ന് പറഞ്ഞെന്താ ഫോർ എക്സ് പ്ലസ് ടു ഇൻറ്റു സ്ക്വയർ ഫോർ കണ്ടോ ഇതല്ലേ നമുക്ക് അവിടെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടതെന്ന് ഒന്ന് നോക്കുക അതായത് ഇതൊരു ഈ ഫോർമാറ്റിലാണോ കിടക്കുന്നത് നോക്കുക എ പ്ലസ് ബി ഹോൾ സ്കോർ എ മൈനസ് ബി ഹോൾ സ്കോർ ആക്കാൻ പറ്റുമെന്ന് അതെങ്ങനെ നമ്മൾ നോക്കുക ഇവിടെ എക്സിന് സ്ക്വയർ ഉണ്ട് ആദ്യം നമ്മൾ സ്ക്വയർ വരും പിന്നെ എക്സിൻ്റെ ടേം പിന്നെ ഒരു നമ്പർ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്ക്വയർ ഉള്ള എക്സിന് അങ്ങനെ എടുക്കുക ഈ ഫോറിൻ്റെ ഇവിടെ ഏതാണെന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് നയനാന്ന് വിചാരിക്കേ അപ്പോൾ നമ്മൾ നയൻ്റെ എടുക്കുക എന്താ ത്രീ സിക്സ്റ്റീൻ ആണെങ്കിലോ സിക്സ്റ്റീൻ്റെ റൂട്ട് ഫോർ അതേപോലെ ഇവിടെ ഫോർ ആയ കാരണം ഫോറിൻ്റെ റൂട്ട് എന്താണ് ടു കണ്ട ഇനി ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് എന്താ എക്സ് മൈനസ് ടു ഉണ്ട് എക്സ് പ്ലസ് ടു ഉണ്ട് ഇങ്ങനെ എഴുതി ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ എക്സ് മൈനസ് ടു സ്ക്വയർ ഉണ്ട് അല്ലേ എക്സ് മൈനസ് ടു എത്ര ഉണ്ട് രണ്ട് പ്രാവശ്യമുണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ട് അപ്പം നമുക്ക് അതിൽ ഒരെണ്ണം അടിയിൽ ഒരു എക്സ് മൈനസ് ടു കണ്ട ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ ബാക്കി എൻ്റെ ഉള്ളൂ മുകളിൽ ഒരു എക്സ് ഉണ്ട് എക്സ് മൈനസ് ടു മാത്രം രണ്ടിറത്തിൽ എന്ന് പറഞ്ഞാൽ പോയി അടിയിൽ എക്സ് പ്ലസ് ടു വേണ്ട അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊക്കെ അത് കടന്നുപോയി അതൊക്കെ കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഇക്വേഷൻ അപ്പോൾ ഈ രൂപത്തിലേക്ക് മാറി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഇപ്പം നമ്മളതിനെ എങ്ങനെ ആക്കി മാറ്റി നമ്മളതിൽ എക്സ് കോമണായിട്ട് പുറത്ത് കൊടുത്തു അടിയിലുള്ളതിനെ നമ്മൾ എന്താക്കി എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമാക്കി അതേപോലെ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആക്കി മാറ്റിയപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു ബൈ എക്സ് പ്ലസ് ടുന്ന് കിട്ടി ഇനി നമ്മൾ എക്സിൻ്റെ അവിടെ ടു ഇട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ടു ഇൻറ്റു ഇവിടെന്താ വന്നെ ടു ഇൻറ്റു ടു മൈനസ് ടു എന്താ സീറോ ടു ഇന്റു സീറോ സീറോ ടു പ്ലസ് ടു ഫോർ സീറോ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ സീറോ ഇതെന്താ നിങ്ങൾക്ക് ഇപ്പൊ തോന്നും ഇതല്ലേ ഇപ്പൊ നേരത്തെ എന്നല്ലേ കിട്ടി നേരത്തെ സീറോ ബൈ സീറോ ഫോം ആയിരുന്നു ഇവിടെ നമുക്ക് സീറോ എന്ന് തന്നെ ആൻസർ കിട്ടി കണ്ടില്ലേ അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക ഒന്ന് ചെയ്ത് പഠിച്ചോളൂ മേ ബി ഇതേ ക്വസ്റ്റ്യൻ വന്നാലോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേ ക്വസ്റ്റിനും വരാല്ലോ അപ്പോൾ ഇനി വേറെ ക്വസ്റ്റിനാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക സീറോ ബൈ സീറോ ഫോം ആണോ എന്ന് വരെ എഴുതി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതൊന്നും ചെയ്യാൻ കിട്ടാത്തവരെന്ത് ചെയ്യുക ഞാൻ ജസ്റ്റ് സബ്സ്റ്റ്യൂട്ടെങ്കിലും ചെയ്തിട്ട് സീറോ ബൈ സീറോ ആണ് അത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും കോമൺ ആയിട്ട് പുറത്ത് കിടക്കാനുണ്ടോ അടുവിൽ ഇതുപോലെയാണോ വന്നിട്ടുള്ളത് ഈ എ പ്ലസ് ബിൻ്റെ എം എൻസ് ബി ഫോമിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കാട്ടാ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വന്ന് നിങ്ങളത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അതേപോലെ തള്ളിക്കളയരുത് ജസ്റ്റ് ട്രൈ ചെയ്ത് നിങ്ങൾ ശ്രമിക്കുന്ന നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ഇതാണ് ലിമിറ്റ് എക്സ് എക്സ്റ്റെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈ ഫോമിൽ വന്നാൽ അതായത് എന്താണ് അതായത് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ അതായത് എക്സ് ഉണ്ട് ഇവിടെ ഏതോ നമ്പർ ഉണ്ട് അതിൻ്റെ പവർ ആയിട്ട് എൻ്റെ വന്നിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് അടിയിൽ ഇതേ എക്സ് മൈനസ് എ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ എൻ എഴുതാം എ എഴുതാ എന്നാ എൻ ഈന്നൊന്ന് കുറച്ച് എഴുതാം നമുക്ക് എക്സാമ്പിൾ നോക്കാം അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവും ഓക്കെ ഇഫ് സപ്പോസ് നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എക്സ് റേസ് ടു ടെൻ മൈനസ് വൺ റേസ് ടു ടെൻ ബൈ എക്സ് മൈനസ് വൺ ഇങ്ങനെ വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ രണ്ടും എൻ്റെ സെയിമാണ് ഇവിടെ എക്സ് മൈനസ് വൺ ഇവിടെ എക്സ് മൈനസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ എൻ എഴുതുക ടെൻ എന്നിട്ട് എ എന്താ എക്സ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞ എന്താ എൻ എന്താ ടെൻ ടെന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നയൻ കണ്ട ഇങ്ങനെ ചെയ്ത് വയ്ക്കാം ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല മേ ബി വൺ മാർക്കിനായിട്ടൊക്കെ ചോദിക്കാം നമുക്കിവിടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു വൺ എക്സ് റേസ് ടു ഫിഫ് ഫിഫ്റ്റീൻ മൈനസ് വൺ എഴുതിയിട്ടുണ്ട് ദെൻ അടിയിൽ നമുക്ക് വേറെ നമ്പറാ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക ഇതുപോലൊക്കെ തന്നെ ചെയ്യുക പക്ഷേ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുക ഇവിടെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ എക്സ്രേസ്റ്റ് ഫിഫ്റ്റീൻ മൈനസ് വണ്ണെന്ന് പറഞ്ഞാലും വണ്ണിന് എന്ത് പവർ വന്നാലും വൺ തന്നെയല്ലേ അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഒരു ഫിഫ്റ്റീൻ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഫോമിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമിൽ തന്നെയാണ് അത് കേൾക്കുന്നത് ഇവിടെ വെറും വണ്ണ് എന്ന് എഴുതിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അറിയണം അതിൻ്റെ ഒരു ഫിഫ്റ്റീൻ ഉണ്ട് വൺ ആയ കാരണമായിട്ട് അങ്ങനെ അപ്പോൾ വിടെ എന്താ ചെയ്യാന്ന് അറിയോ ഈ ഇക്വേഷൻ നമ്മൾ നമ്മളവിടെ ആകെ നമുക്ക് നമുക്ക് ഇതിനെ ഈ നമ്മൾ പഠിച്ച ഇക്വേഷൻ രൂപത്തിലോട്ട് തന്നെ മാറ്റണം നമ്മൾ വെറുതെ ആണ് പിന്നെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണേ അപ്പോൾ അതിലേക്ക് മാറ്റം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾ ഭാഗം വേറെ അടിഭാഗം വേറെ മോൾ ഭാഗം എന്താ എടുക്കുന്നത് എക്സ് റേസ് ടു ഫിഫ്റ്റീൻ മൈനസ് വണ്ണാണ് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ എക്സ് മൈനസ് വൺ തന്നെ ടു കൊടുക്കുക നമുക്ക് എക്സ് മൈനസ് വണ്ണും മതി ഇതൊന്നും വേണ്ട ഇവിടെ എന്താ ചെയ്യുക ഡിവൈഡ് ബൈ ഞാനുള്ളത് ഇവിടെ എക്സ് റേസ് ടു ടെൻ മൈനസ് വൺ അത് നമുക്ക് നമുക്കിതാ ഇതുപോലെ അതായത് ഇതാണ് ഇത് തന്നെയാണ് ഇക്വേഷൻ ഇതിനെന്തോണോ ഡിവൈഡ് ചെയ്യണേ ഇതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ എഴുതി ഡിവൈഡഡ് ബൈ എഴുതിയിട്ട് അത് എഴുതി പക്ഷെ നമ്മൾ അടിയിൽ എന്ത് ചെയ്തു ഒരു എക്സ് മൈനസ് വണ്ണ് എഴുതി കൊടുത്തു ഇത് എഴുതിയിട്ട് ഇതിൻ്റെ അടിയിൽ എക്സ് മൈനസ് വൺ എഴുതി ഇത് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എക്സ് മൈനസ് വൺ എഴുതി നമ്മൾ ആ പഠിച്ച് ഇക്വേഷൻ രൂപത്തിലോട്ട് തന്നെ കൊടുത്തു കണ്ടാ ഇപ്പം നിങ്ങൾ നോക്കി നോക്കിയോക്കെ ഇവിടെ എക്സ് മൈനസ് വൺ ഇവിടെ എക്സ് മൈനസ് വൺ ഇവിടെ എന്തായാലും ഒരു ഫിഫ്റ്റീൻ ഉണ്ട് നിങ്ങൾ ടെൻഷൻ സ്റ്റേ ഇവിടെ ഒരു ടെൻ ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമുക്ക് സിമ്പിൾ ചെയ്തു വിടും ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യാറ് സാധാരണ നമ്മളിപ്പോൾ ഇക്വേഷൻ പഠിച്ചത് അതുപോലെ തന്നെ ഇതുപോലെ വന്നാൽ എന്ത് ചെയ്യണം ഫിഫ്റ്റീൻ എക്സ് റേസ് ടു നമ്മൾ എന്ത് കൊടുക്കും എന്ത് കൊടുക്കും ഇവിടെ ആ ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞതിൽ ഈ എ ആണ്ട്ടോ ഇവിടെ ഈ രണ്ടാമത്തെയാണ് എ ഇവിടെ നമുക്ക് എക്സ് അല്ല അപ്പോൾ വൺ ആണ് വൺ റേസ് ടു നയൻ എന്നാണ് വരിക ടെൻ ഇൻറ്റു വൺ റേസ് ടു നയൻ എന്നാണ് വരിക ഞാനത് എക്സ് എന്നാണ് പറഞ്ഞത് എ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ വണ്ണാണ് ശ്രദ്ധിക്കണം ലക്ഷിക്കരുത് ഓക്കെ അപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ ഫസ്റ്റ് ആണല്ലോ എ എടുക്കുക അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം എന്താ ചെയ്യേണ്ടത് ഇതാണ് എ എന്ന് പറഞ്ഞാൽ എക്സിനൊന്നും നമ്മൾ തുടണ്ട എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വണ് എന്ന് പറയുമ്പോൾ എ എന്താണ് വണ് ആണ് കേട്ടോ ഓക്കെ അതേപോലെ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക ഇവിടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എക്സ് എടുക്കരുത് എൻ എന്താണ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു ഇതെന്താണ് വൺ വൺ റേസ് ടു ഫിഫ്റ്റീ മൈനസ് വണ്ണ് ചെയ്യണം അപ്പോൾ ഫോർട്ടീൻ കണ്ടോ അതേപോലെ ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ടെൻ ഇൻറ്റു എ റേസ് നമ്മൾ എൻ ഇൻ ടു എ റേയ്സ് ടു എൻ മൈനസ് വണ് ആണ് അതേപോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക എൻ ഇൻറ്റു ടെൻ ഇൻറ്റു എന്താ നമുക്കിവിടെ വൺ ടെൻ ഇൻറ്റു വൺ റേസ് ടു എൻ മൈനസ് വൺ എൻ എന്താ ടെൻ ടെൻ മൈനസ് വൺ എന്താണോ ഇത് ചെയ്യാം നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക അതായത് ഫിഫ്റ്റീൻ ഇൻറ്റു വൺ റേസ് ടു ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ വണ്ണിന്റെ പവർ എന്ത് വന്നാലും വൺ ആണ് അപ്പം ഇവിടെ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ഇവിടെ വൺ റേസ് ടു നയൻ വൺ തന്നെയാണ് വൺ ഇൻറ്റു ടെൻ ടെൻ ഫിഫ്റ്റീൻ ബൈ ആണ് നമ്മുടെ ആൻസർ ഇത് വെട്ടി ശ്രദ്ധാക്കിയാൽ നിങ്ങൾക്ക് ത്രീ ബൈ ടുന്ന് ആൻസർ കിട്ടൂട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇക്വേഷൻ എന്നിൻറ്റു എ റേസ്റ്റു എൻ്റെ ആൻസർ ഉണ്ട് ഈ ഇത് ഈ വാല്യൂ നിങ്ങൾ എടുക്കുക കേട്ടോ ഞാൻ ചെയ്തതുപോലെ ചെയ്യരുത് വാല്യൂ വാല്യു ആണെങ്കിൽ ആ വണ്ണ് എടുക്കുക ഞാൻ എക്സ് എന്നാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതല്ല ഈ വണ്ണ് എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമുക്ക് അങ്ങോട്ട് ഫൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ സോ ഇതാണ് ക്വസ്റ്റ്യൻ ഒരു മോഡൽ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് കോഷ്യൻ്റെ അതായത് ഡിവൈഡ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈനെക്സ് ഉണ്ട് പിന്നെ വീണ്ടും ഒരു സൈനെക്സ് ഉണ്ട് ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക ഏതാണ് സൈനക്സ് സൈനക്സ് ഇൻറ്റു എന്ത് ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഇത് കൊടുക്കുക രണ്ടാമത്തെ കൊടുക്കുക ഇത് പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു അല്ലെ രണ്ടാമത്തെ ഇവിടെ സൈനക്സ് എന്ന് തന്നെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഡൗട്ടൊന്നും വരില്ല സൈനക്സ് ഇൻറ്റു ഡെറി ഡി ബൈ ഡി എക്സ് ഓഫ് ആദ്യത്തെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഇപ്പം സപ്പോസ് നമുക്ക് തന്നിട്ടുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും ബി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ യു യു ഇൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈഡിഎക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ് എന്ത് പ്രൊഡക്റ്റ് റൂൾ എന്നാണ് പറയുക അതേ പ്രകാരം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടാ പക്ഷെ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ സൈനക്സ് സൈനെക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് നോക്കുമ്പോൾ പെട്ടെന്ന് ഇതെന്താണ് ഒക്കെ സെയിം ആണെന്ന് തോന്നും പക്ഷെ ഇതല്ല ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങനെ അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ സൈനെസ് എഴുതി ഇനി സൈനക്സിന് ഇവിടെ ഡെറിവേറ്റീവ് എന്താ കോസെക്സ് അല്ലെ സൈനെക്സിൻ്റെ എന്താണ് കോസെക്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അറിയാത്തവരിപ്പോൾ പഠിച്ച സൈനക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് കോസെക്സ് ആണ് ഇനി ഇവിടെ നമുക്ക് സൈനെക്സ് ഉണ്ട് സൈനെക്സ് ഇൻറ്റു സൈനെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കോസെക്സ് നമുക്ക് എന്താ കിട്ടിയത് സൈനെക്സ് ഇൻറ്റു കോസെക്സും സൈനക്സിൻറ്റു കോസെക്സ് രണ്ടും സെയിം അല്ലേ വന്നത് അപ്പം രണ്ട് ഒന്ന് സൈനക്സിൻ്റെ കോസിക്സ് ഒന്ന് സൈനക്സിൻ്റെ കോസിക്സ് അപ്പം രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താ വരിക രണ്ട് സൈനക്സിൻ്റു കോസിക്സ് അപ്പം ഇങ്ങനത്തെ കോസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സൈനക്സും കോസിക്സൊക്കെ വന്നിട്ട് അപ്പം സൈനക്സിൻ്റെ ഡെറിവേറ്റീവ് കോസെക്സ് ആണ് കോസെക്സിന്റെ മൈനസ് സൈനക്സ് ആണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മളൊപ്പം പഠിച്ചു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വേഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻറ്റു ആയിട്ട് വന്നാൽ നമ്മൾ ഇതുപോലെ വേണം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ഇതൊക്കെയാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ വരുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതുക ഇതേ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പറ്റാണെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്